ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു സതാശിവരാധ്യം ശങ്ക മധ്യ മാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു ഓം ശ്രീ ഗുരുഭ്യോ നമ അഹല്യാവി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നത് തുടരുന്നു കാര്യകാരണകർത്തൃഫല മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ ിമോഹിതചേതസാമജ്ഞാനിനാം സ്വന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്നു കൽപ്പിച്ചിടുമോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ കാര്യകാരണകർത്തൃഫല സാധന ഭേദം കാര്യം കാരണം കർത്താവ് ഫലം സാധനം എന്ന വ്യത്യാസം സാധനം കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള ഉപകരണം ബഹുവിധ രൂപം പലവിധത്തിലുള്ള രൂപം മായയാ മായ കൊണ്ട് ത്വന് മായ വിമോഹിത ചേതസാമജ്ഞാനിന അങ്ങയുടെ മായ കൊണ്ട് വിമോഹിതമാക്കിയ മനസ്സോടുകൂടിയ അജ്ഞാനികൾക്ക് കേവലം പൂർണ്ണം അങ്ങയുടെ മായ വിമോഹിതം മോഹിപ്പിക്കപ്പെട്ടത് ത്വന്മാഹാത്മ്യങ്ങൾ അങ്ങയുടെ മാഹാത്മ്യങ്ങൾ മാനസേ മനസ്സിൽ വിശ്വാത്മാവ് പ്രപഞ്ചാത്മാവ് കാര്യം കാരണം കർത്താവ് ഫലം സാധനം എന്നീ ഭേദങ്ങൾ കൊണ്ട് ബഹുവിധ രൂപമായി തോന്നുന്നത് മായ കൊണ്ടാണ് അങ്ങ് പൂർണനാണ് അതുകൊണ്ട് തന്നെ ജഗദീശൈതന്യം എന്തെന്ന് സേവകന്മാർക്ക് അതായത് യഥാർത്ഥ ഭക്തന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങയുടെ മായയാൽ വിമോഹിത വിമോഹിതചേതസ്സുകളായി ഭവിക്കുന്ന അജ്ഞാനികൾ അങ്ങയുടെ മഹാത്മ്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല വിശ്വാത്മാവായ നിന്തിരുവടിയെ മനുഷ്യനാണെന്ന് കരുതുന്നത് അജ്ഞാനികളാണ് അകത്തും പുറത്തും എല്ലായിടവും എല്ലായിപ്പോഴും നിറഞ്ഞിരിക്കുന്നത് നിന്തിരുവടി തന്നെയാണ് ഭഗവാന്റെ പര്യായ പദങ്ങൾ കൊണ്ട് അഹല്യാദേവി പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നു ശുദ്ധനദ്വയൻ അദ്വയൻ സമൻ നിർമ്മലനേകൻ ുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയ യുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താ നാം യോഗപ്രതൻ സത്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കണൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ജലൻ നിർമ്മലൻ നിരാ धारन् निष्क्रियन् निष्कारणन् निरहङ्कारन् नित्यन् सत्यज्ञानानन्दानन्दाव्रतात्मगन् परन् सत्तामात्रात्मा परमात्मा सर्वात्मा विभू सचिद् ब्रह्मात्मा समस्तेश्वरन् महेश्वरन् अच्युतनादिनाथन् सर्वदेवतामयन् നിന്തിരുവടിയായത് എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ ശുദ്ധൻ നിർമ്മലൻ വിഷ്ണു അദ്വയൻ ഒന്നു മാത്രമായവൻ സമൻ എല്ലായിടത്തും ഒരേ തരത്തിൽ ഇരിക്കുന്നവൻ നിത്യൻ എല്ലായിപ്പോഴും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവൻ നിർമ്മലൻ പരിശുദ്ധൻ ഏകൻ അദ്വയൻ ഒന്നു മാത്രമായവൻ ബുദ്ധൻ സർവജ്ഞൻ ജ്ഞാനി അവ്യക്തൻ ഇന്ന പ്രകാരം എന്ന് സ്പഷ്ടമല്ലാത്തവൻ ശാന്തൻ ശമം ശീലിച്ചവൻ അസംഗൻ ലൗകികബന്ധം അറ്റവൻ പരമാത്മാവ് നിരാകാരൻ രൂപമില്ലാത്തവൻ സത്വാദി ഗുണത്രയ യുക്തയാം ശക്തിയുക്തൻ സത്വരജസ്തമോ ഗുണങ്ങളോട് ചേർന്ന ശക്തിയോട് അഥവാ മായയോട് ചേർന്നവൻ സത്വങ്ങൾ ജീവികൾ ഭക്താനാം മുക്തിപ്രദൻ ഭക്തന്മാർക്ക് മോക്ഷത്തെ നൽകുന്നവൻ യുക്താനാം യോഗികൾക്ക് യോഗപ്രദൻ യോഗം പ്രദാനം ചെയ്യുന്നവൻ യോഗം എന്നാൽ ചിത്തവൃത്തി നിരോധം യോഗത്തിലൂടെ ചിത്തവൃത്തി നിരോധത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നു സക്താനാം സക്തന്മാർക്ക് ലൗകിക വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഭുക്തിപ്രദൻ സുഖാനുഭവം പ്രദാനം ചെയ്യുന്നവൻ സിദ്ധാനാം സിദ്ധന്മാർക്ക് അണിമാദ്യ അഷ്ടൈശ്വര്യ സിദ്ധി ഉള്ളവരാണ് സിദ്ധന്മാർ അണിമാവ് മഹിമാവ് ലഖിമാവ് ഗരിമാവ് ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം എന്നിവയാണ് അഷ്ടൈശ്വര്യങ്ങൾ യോഗസിദ്ധി കൊണ്ട് ലഭിക്കുന്ന അമാനുഷിക പ്രഭാവങ്ങളാണ് ഇവ സിദ്ധിപ്രദ ഐശ്വര്യാദി സിദ്ധികൾ നൽകുന്നവൻ തത്വാധാരാത്മാ തത്വത്തിന് ആധാരമായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ തത്വം പരമതത്വം നിരുപമൻ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തവൻ അതുല്യൻ നിഷ്കളൻ കലകൾ ഇല്ലാത്തവൻ പ്രാണൻ ശ്രദ്ധ ആകാശം പൃഥ്വി തേജസ് വായു ജലം ഇന്ദ്രിയങ്ങൾ മനസ്സ് അന്നം ശക്തി തപസ് മന്ത്രങ്ങൾ കർമ്മം ലോകങ്ങൾ നാമങ്ങൾ എന്നിവയാണ് കലകൾ നിരഞ്ജനൻ നിർമ്മലൻ നിർഗുണൻ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ നിരാധാരൻ തനിക്ക് ആധാരമായി മറ്റൊന്ന് ഇല്ലാത്തവൻ നിഷ്കാരണൻ തനിക്ക് കാരണമായി മറ്റൊന്നില്ലാത്തവൻ നിരഹങ്കാരൻ അഹങ്കാരം ഞാനെന്ന ബോധം ഇല്ലാത്തവൻ സത്യജ്ഞാനാനന്ദാനന്ദാത്മകൻ സത്യം ജ്ഞാനം അനന്തം ആനന്ദാമൃതം എന്നിങ്ങനെയുള്ള രൂപത്തോട് കൂടിയവൻ സത്താമാത്രാത്മാ ഉണ്ടെന്ന് മാത്രം പറയാവുന്ന രൂപത്തോടു കൂടിയവൻ സർവാത്മാ സകലതിനും ആത്മാവായിട്ടുള്ളത് വിഭു പ്രഭു സച്ചിത് ബ്രഹ്മാത്മാ സത്യവും ജ്ഞാനവുമായ ബ്രഹ്മത്തോട് കൂടിയവൻ മൂഢാത്മാവ് മൂഢബുദ്ധി യാഥാർത്ഥ്യം അറിയാത്തവൾ അന്ധ അജ്ഞാനി അജ്ഞാനം കൊണ്ട് കണ്ണുകാണാത്തവൾ സന്തതം എല്ലായ്പ്പോഴും ഭൂയോ ഭൂയോ വീണ്ടും വീണ്ടും പരമാത്മ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ശുദ്ധനും അദ്വയനും സമനും നിത്യനും നിർമ്മലനും ഏകനും ജ്ഞാനസ്വരൂപനും അവ്യക്തനും ശാന്തനും അസംഗനും നിരാകാരനും ആണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ ശക്തിയോടുകൂടിയ അങ്ങ് സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ജീവാത്മ സ്വരൂപമാണ് അങ്ങയുടെ യഥാർത്ഥ ഭക്തന്മാർക്ക് മോക്ഷത്തെയും യോഗികൾക്ക് ചിത്തവൃത്തി നിരോധമായ യോഗത്തെയും ലൗകിക വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ലൗകിക സുഖത്തെയും സിദ്ധന്മാർക്ക് സിദ്ധിയെയും നൽകുന്ന അങ്ങ് തത്വജ്ഞനും നിരുപമനും നിഷ്കളങ്കനും നിരഞ്ജനനും നിർഗുണനും നിശ്ചഞ്ചലനും നിർമ്മലനും നിരാധാരനും നിഷ്ക്രിയനും നിഷ്കാരണനും നിരഹങ്കാരനും നിത്യനും സച്ചിദാനന്ദ സ്വരൂപനും സത്താമാത്രാത്മകനും പരമാത്മാവും സർവാത്മാവും വിഭവും സത്യജ്ഞാന സ്വരൂപനും അച്യുതനും സർവീശ്വരനും സർവദേവതാമയനും ആദിനാഥനും ആണ് ഇത്രമാത്രം മഹിമാവാർന്ന അങ്ങയുടെ പൊരുൾ മൂഢാത്മാവും അജ്ഞാനം കൊണ്ട് അന്ധയുമായ ഞാൻ എങ്ങനെ അറിയുവാനാണ് എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും അങ്ങയെ നമസ്കരിക്കുന്നു എത്രാഭിവസിച്ചീടിലും എല്ലാ നാളും പൊൽ തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകെ വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സലാ രാമ നമസ്തേ ഹൃഷീകേശാ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തു കരോമി ഞാൻ എത്ര കുത്രാപി എവിടെയാണെങ്കിലും അപരം മറ്റൊന്ന് അർത്ഥിച്ചിടുന്നില്ല ആഗ്രഹിക്കുന്നില്ല പുരുഷാധ്യക്ഷൻ ശ്രേഷ്ഠ പുരുഷൻ ഹൃഷീകേശൻ ഹൃഷികേശൻ എന്ന ശബ്ദത്തിന് പല രീതിയിൽ അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട് ഹൃഷീകണി ഇന്ദ്രിയാണി തേശാം ഈശാഹ ക്ഷേത്രജ്ഞ രൂപഭാഗ് ഹൃഷീകേശ ഹൃഷീകേശങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ അവയുടെ ക്ഷേത്രജ്ഞ രൂപത്തിലുള്ള നിയാമകനെ പരമാത്മാവിനെ ഹൃഷീകേശൻ എന്ന് പറയുന്നു ഇന്ദ്രിയാണി യശേ വർത്തേ സ പരമാത്മാ ഹൃഷീകേശ ഇന്ദ്രിയങ്ങൾ അഥവാ ഹൃഷീകങ്ങൾ ആരുടെ വശത്തിലാണോ വർത്തിക്കുന്നത് ആ പരമാത്മാവ് ഹൃഷീകേശൻ യൂര്യൂപ ചന്ദ്രരൂപ ജഗത് പ്രീതീകരാ ഹൃഷ്ടാഹ കേശ്മയാ സ ഹൃഷീകേശ സൂര്യരൂപത്തിലും ചന്ദ്രരൂപത്തിലും ഉള്ള യാതൊരുവന്റെ കേശങ്ങൾ അഥവാ രശ്മികൾ ഹൃഷ്ടങ്ങൾ അതായത് ജഗത് പ്രീതീകരങ്ങൾ ആയിരിക്കുന്നുവോ ആ പരമാത്മാവ് ഹൃഷീകേശൻ ഹീകങ്ങളെ അഥവാ ഇന്ദ്രിയങ്ങളെ ഈശനം ചെയ്തിരിക്കുന്ന യോഗേശ്വരനെയും ഹഷികേശൻ എന്ന് പറയാം സമസ്ത കർമാർപ്പണം ഭവതി കരോമി എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എവിടെ താമസിച്ചാലും ഒരു നാളും അങ്ങയുടെ പ്രപാതങ്ങളിലുള്ള ഭക്തിക്ക് യാതൊരു ഇളക്കവും ഉണ്ടാവാൻ ഇടവരരുതേ എന്നതിൽ കവിഞ്ഞ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങക്ക് നമസ്കാരം പുരുഷാധ്യക്ഷനും ഭക്തവത്സലനും ഖഷികേശനുമായ അല്ലയോ രാഘവ അങ്ങേക്ക് നമസ്കാരം നാരായണ എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും പുറത്തു തരയണമേ ജഗൽപദേ जनन मरण जगन्नाथं दिननायक रामं करसारसयुग करुणाकरं काणजलदभासं रामं कनगरुजिर दिव्याम्बरं रमावरं कनगोज्ज्वल रत्नगुण्डलाञ्जिदगण्ठं कमल ജനന മരണ ദുഃഖാപഹം ജനന മരണ ദുഃഖം ഇല്ലാതെയാക്കുന്നത് ദിനക കോടി സദൃശപ്രഭം കോടി സൂര്യന്മാർക്ക് തുല്യം പ്രഭ ചൊരിയുന്നത് ദിനനായകൻ സൂര്യൻ കര സാരസ യുഗ സുതൃത ശരചാപം കൈകളാകുന്ന താമരപ്പൂവിൽ ധരിച്ചിരിക്കുന്ന അമ്പ് വില്ല് എന്നിവയോട് കൂടിയവൻ കരം കൈ സാരസം താമര യുഗം രണ്ട് സുതൃതം നല്ല രീതിയിൽ ശരം അമ്പ് ചാപം വില്ല് കരുണാകരം ദയക്ക് ഇരിപ്പിടമായവൻ കാളജലധ ഭാസം കർമേഘം പോലെ ശോഭിക്കുന്നത് കാളജലദം കാർമേഖം ഭാസം ശോഭ കനക രുചിര ദിവ്യാംബരം സ്വർണത്തിന്റെ ശോഭയോടുകൂടിയ ദിവ്യവസ്ത്രം ധരിച്ചിരിക്കുന്നവൻ കനകം സ്വർണം രുചിരം മനോഹരം ദിവ്യാംബരം ദിവ്യവസ്ത്രം ഭഗവാന്റെ മഞ്ഞപ്പെട്ടിന് സ്വർണ്ണത്തിന്റെ ശോഭയാണ് രമാവരം രമയുടെ നാഥൻ വിഷ്ണു രമ ലക്ഷ്മി കനകോജ്വല രത്നകുണ്ഡലാഞ്ചിതഖണ്ഠം സ്വർണം കൊണ്ട് ശോഭിക്കുന്നതും രക്തഖചിതവും ആയ കർണാഭരണങ്ങളെ കൊണ്ട് തിളങ്ങുന്ന കവിഴ്ത്തടത്തോട് കൂടിയവൻ ഗണ്ഠം കവിഴ്ത്തടം കമലതല ലോല വിമല വിലോചനം കമലതലം പോലെ ലോലവും വിമലവും ആയ വിലോചനം ഉള്ളവൻ കമലതലം താമരയിതൽ ലോലം സുന്ദരം വിമലം പരിശുദ്ധം വിലോചനം കണ്ണ് കമലോത്ഭവ നദം കമലോത്ഭവനാൽ നമസ്കരിക്കപ്പെടുന്നത് കമലോദ്ഭവൻ ബ്രഹ്മാവ് നദം നമസ്കരിക്കപ്പെടുന്നത് രാമം രാമനെ മനസാ മനസ്സുകൊണ്ട് ഈടെ ഞാൻ സ്തുതിക്കുന്നു ഈടാ സ്തുതി ജനിമൃതികൾ മൂലമുണ്ടാകുന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനും ഓടി സൂര്യന്മാർ ഒരുമിച്ചുതിച്ചതുപോലെ പ്രഭജുരിയുന്നവനും കരകമലത്തിൽ അമ്പും വില്ലും ധരിച്ചിരിക്കുന്നവനും കരുണയ്ക്ക് ഇരിപ്പിടമായവനും കാർമേഘം പോലെ ശോഭിക്കുന്നവനും പീതാംബരധാരിയും കനകരത്ന കുലങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന കവിൾത്തടങ്ങളോട് കൂടിയവനും ലക്ഷ്മി വല്ലഭനും താമര ഇതൾ പോലെ മനോഹരവും പരിശുദ്ധവുമായ കണ്ണുകളോട് കൂടിയവനും ബ്രഹ്മാവിനാൽ പോലും നമസ്കരിക്കപ്പെടുന്നവനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ സ്തുതിക്കുന്നു അഹല്യാദേവിയുടെ സ്തുതി ഇവിടെ അവസാനിക്കുകയാണ് പുരധസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാബോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തുവസിച്ചീടിനാളഹല്യം ിതം മുന്നിൽ സ്ഥിതി ചെയ്യുന്നത് സാക്ഷാത് ഈശ്വരം സാക്ഷാൽ ഈശ്വരനെ ലോകേശാത്മജ ലോകേശന്റെ ആത്മജ പുത്രി ലോകേശൻ ബ്രഹ്മാവ് ലോകേശ്വരാനുജ്ഞയ ലോകനാഥനായ ശ്രീരാമചന്ദ്രന്റെ അനുവാദത്തോടുകൂടി പവിത്ര പരിശുദ്ധ പതി ഭർത്താവ് ആദി ദുഃഖം തന്റെ മുന്നിൽ നിൽക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീരാമചന്ദ്രനെ അഹല്യാദേവി ഭക്തിപൂർവം കൈകൂപ്പി സ്തുതിച്ചു തുടർന്ന് ബ്രഹ്മാവിന്റെ പുത്രിയായ അഹല്യ ലോകേശ്വരനായ ശ്രീരാമചന്ദ്രന്റെ അനുവാദത്തോടെ ഗൗതമ മഹർഷിയുടെ സമീപത്തെത്തി ദുഃഖങ്ങളെല്ലാം ഇല്ലാതായ അഹല്യ തന്റെ ഭർത്താവിനോടൊന്നിച്ച് ശിഷ്ടകാലം സുഖമായി താമസിച്ചു ഭക്തിയോടെ ജപിച്ചീടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിലർത്ഥവുമേറ്റമുണ്ടാം ഒരു തൽപകൻ കനകസ്തേ സുരാപായി ധരിണീ സുരഹന്താ പിതൃമാതൃഹാഭോഗി അവൻ നിത്യം പുരുഷോത്തമം ഭക്തവൻ നാരായണം േതസി രാമചന്ദ്രം ധ്യാനിച്ചു പത്യാജപിച്ചാദരാൾ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനെന്നായി പറയണമോ മോക്ഷം സദ്യസംഭവിച്ചിടും സന്ദേഹമില്ല ഏതും അഖില പാപങ്ങളും സകല പാപങ്ങളും പരമം ബ്രഹ്മാനന്ദം പരമമായിരിക്കുന്ന ബ്രഹ്മാനന്ദം ഐഹീക സൗഖ്യം ഇഹലോകസുഖം ഹൃദീ മനസ്സിൽ സന്നിധാനം ചെയ്ത് ധ്യാനിച്ച് പുത്രാർത്ഥി പുത്രൻ ജനിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയവൻ അർത്ഥം ആഗ്രഹിക്കുന്നവൻ അർത്ഥം ധനം ഗുരുതൽപൻ ഗുരുവിന്റെ തൽപ്പത്തിൽ കിടന്നവൻ തൽപ്പം കിടക്ക ഗുരുപത്നിയെ പ്രാപിച്ചവൻ കനകസ്തേയി സ്വർണം മോഷ്ടിച്ചവൻ സുരാപായി മദ്യപാനം ചെയ്യുന്നവൻ ധരണീസുരഹന്ത ബ്രഹ്മഹത്യ ചെയ്യുന്നവൻ ധരണീസുരൻ ഭൂസുരൻ ബ്രാഹ്മണൻ പിതൃമാതൃഹ മാതാപിതാക്കള വധിച്ചവൻ ഭോഗി വിഷയസുഖങ്ങളിൽ മുഴുകിയവൻ പുരുഷാധമൻ അധമനായ പുരുഷൻ ചേതസി മനസ്സിൽ രാമചന്ദ്രം രാമചന്ദ്രന് സദൃത്തൻ സദാചാരതൽപരൻ സദ്യ പെട്ടെന്ന് സന്ദേഹം സംശയം ഈ സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന മനുഷ്യൻ സകല പാപങ്ങളും നശിച്ച് പരമമായ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും മാത്രമല്ല സുഖം ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ഇഹലോകത്ത് തന്നെ അത് ലഭിക്കും ഭക്തിയോടുകൂടി നാഥനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സ്തുതി ജപിക്കുന്നവർക്ക് സകലതും ലഭ്യമാകും പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് സത്പുത്രനെ ലഭിക്കും ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനസമൃദ്ധി കൈവരും ഗുരുപത്നിയെ പ്രാപിച്ചവൻ സ്വർണം മോഷ്ടിച്ചവൻ മദ്യപൻ ബ്രാഹ്മണഘാതകൻ മാതാപിതാക്കളെ വധിച്ചവൻ വിഷയസുഖങ്ങളിൽ മുഴുകി നടക്കുന്നവൻ തുടങ്ങി സകല മഹാപാപികളും ഭക്തവത്സരനായ പുരുഷോത്തമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ സ്തുതി ഭക്തിപൂർവം ജപിച്ച് ആദരപൂർവം വണങ്ങിയാൽ മോക്ഷപ്രാപ്തി നേടാം സദൃത്തനാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മോക്ഷം ലഭിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശത്താൽ സകല പാപവും ദുഃഖവും ഇല്ലാതായി തീർന്ന അഹല്യാദേവിയുടെ സ്തുതി ഭക്തിയുടെ ഉദാത്ത ഭാവത്തെയാണ് പ്രകാശിപ്പിക്കുന്നത് സീതാസ്വയംവരം അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം ശ്രീരാമചന്ദ്രായ നമ